വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വൈകും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ധാരണയായി. നിലവിലെ സാഹചര്യത്തിൽ ഡിസംബർ അവസാനം തെരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത. 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 86 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി നവംബർ 11 അവസാനിക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടി വരുമെന്ന കാര്യം കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചു. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ നിലപാടിനോട് യോജിച്ചു. പരമാവധി വേഗത്തിൽ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കോവിഡിന്റെ കൂടി പശ്ചാത്തലം വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്ന് പൊതുവായിട്ട് എല്ലാവരും സമ്മതിച്ചു. രോഗവ്യാപനത്തിന്റെ തീവ്രത കുറയുന്നതുവരെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന നിലപാടിലാണ് UDF. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ UDF എതിർത്തില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഇലക്ഷൻ കമ്മീഷൻ ഇരുന്ന് തീരുമാനിച്ച് ഞങ്ങൾ അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് BJP നിലപാട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച കരട് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ തെരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത. News 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് വിവാദങ്ങളുടെ പേരിൽ സർക്കാരിനെതിരെയുള്ള ആക്രമണങ്ങളെ രാഷ്ട്രീയമായി നേരിടാൻ ഇടതുമുന്നണി തീരുമാനം. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യം തള്ളാനും ഇടതുമുന്നണി CPM നേതൃയോഗങ്ങൾ തീരുമാനിച്ചു. സമരങ്ങളുടെ പേരിൽ UDFഉം BJPയും ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒറ്റക്കെട്ടായി നേരിടാനാണ് ഇടതുമുന്നണി തീരുമാനം. പ്രതിരോധത്തിലേക്ക് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല. ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും രാഷ്ട്രീയ പ്രത്യാക്രമണമാണ് മറുപടി. ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിന്റെ അഭിപ്രായം ഇതാണ്. അവിശ്വാസ പ്രമേയ ചർച്ചയിലേറ്റ പരാജയഭാരം മറികടക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കും വരെ പല രൂപത്തിൽ ഇത് തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞു. ശക്തമായ മറുപടി നൽകി മുന്നോട്ടു പോകണമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ നിലപാട്. പ്രതിപക്ഷത്തിൻ്റെ അക്രമസമരത്തിനെതിരെ 29 ജില്ലാ കേന്ദ്രങ്ങളിൽ അക്രമവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ UDFഉം BJPയും പ്രതിനിധാനം ചെയ്യുന്ന തിന്മകൾക്കെതിരായ ജനകീയ പ്രതിരോധം എന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ട് നീങ്ങാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. UDFഉം BJPയും ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഇന്ന് കേരളത്തിൽ നടന്നുവരുന്ന BJPയുടെയും UDFന്റെയും പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു അട്ടിമറി സമരമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമരത്തിന് ജനപിന്തുണയില്ല. ജനപിന്തുണ കിട്ടാത്ത സമരം ഇപ്പോൾ ഗൂണ്ടായുസത്തിലേക്കും അക്രമത്തിലേക്കും നീങ്ങിയിരിക്കുകയാണ്. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. ജലീലിനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ധാർമ്മികതയുടെ വിഷയം ആലോചിക്കാമെന്നാണ് CPM തീരുമാനം. നേതാക്കളുടെ മക്കൾക്കെതിരെയുള്ള ആക്ഷേപം സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തില്ല. സ്വപ്നയ്ക്കൊപ്പം EP ജയരാജന്റെ മകൻ നിൽക്കുന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം മോർഫ് ചെയ്തതാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. News 18 തിരുവനന്തപുരം. വിശുദ്ധ ഖുറാനെ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഖുറാൻ പറഞ്ഞ് CPM ആരോപണങ്ങളെ വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുകയാണ്. കേരളം വെള്ളരിക്കപ്പെട്ടണമല്ല, ജനങ്ങൾ മണ്ടന്മാരാണെന്ന് CPM കരുതരുതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് CPM ആണെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ ചർച്ച വഴിതിരിച്ചു വിടുന്നത് തൃടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെന്റിമെന്റ് ഉണ്ടാക്കി തിരിച്ചു വിടാനുള്ള ഇത് ആരും അംഗീകരിക്കുന്നില്ല. മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ ആരും തന്നെ ഇത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. ഖുറാനൊന്നും ഈ വക വിവാദത്തിലേക്ക് വലിച്ചേക്കേണ്ട ഒരു കാര്യമില്ല. വലിച്ചേക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഈ BJP ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇടതുമുന്നണിയാണ്. യൂത്ത് കോൺഗ്രസ് സമരങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ MLA മാരുടെ കുത്തിയിരിപ്പ് സമരം. ഷാഫി പറമ്പിൽ KS ശബരീനാഥൻ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. Oh,
സ്വർണക്കടത്ത് വിഷയത്തിൽ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു എം എൽ എമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. വൈകിട്ട് 4:00 പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ എം എൽ എമാരായ ഷാഫി പറമ്പിൽ, കെ എസ് ശബരിനാഥൻ എന്നിവർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷമാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇതിനിടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അറസ്റ്റിലായ എം എൽ എമാരെയും പ്രവർത്തകരെയും എ ആർ ക്യാമ്പിലെത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. സർക്കാരിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് എം എൽ എമാർ നടത്തിയത്. ഈ പ്രവർത്തകരെ കണ്ണും നെറ്റിയും പിന്നെ തലയും നോക്കി അടിച്ചു പൊട്ടിക്കുന്ന പോലീസ് ഭീകരതയും, ഇത് പോലീസ് ഭീകരതയാണ്. പിണറായി വിജയൻ സ്പോൺസർ ചെയ്യുന്ന പോലീസ് ഭീകരതയാണ് സ്റ്റേറ്റിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല, അതിന്റെ മുന്നിൽ തലകുമ്പിടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായി 7 സംസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധം. വിവിധ പാർട്ടികളും യുവജന സംഘടനകളും നടത്തിയ മാർച്ചുകളിൽ ഇന്നും സംഘർഷമുണ്ടായി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കണ്ണൂരിൽ യൂത്ത് ഫ്രണ്ട് ജോസഫ് വിഭാഗം പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കലക്ടറേറ്റ് മാർച്ചിന് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. കോട്ടയത്തും യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയ മാർച്ചിന് നേരെയും പോലീസ് ലാത്തി വീശി. സജി മഞ്ഞക്കടമ്പന് പരിക്കേറ്റു. കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ ലാത്തി വീശി. കലക്ടറേറ്റ് റോഡ് ഉപരോധിച്ച ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. തലശ്ശേരി സബ് കളക്ടർ ഓഫീസിലേക്ക് നടന്ന യുവമോർച്ച മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് അക്രമം അഴിച്ചുവിടുന്നെന്നാരോപിച്ച് കണ്ണൂർ നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസ് ലീഗ് നേതാക്കൾ തിരുവനന്തപുരത്ത് അടിയന്തര യോഗം ചേർന്നു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പി കെ കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഖുറാനെ സി പി എം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു യോഗം. സി പി എം നിലപാട് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന യോഗം വിലയിരുത്തി. സംസ്ഥാനത്ത് ഇന്നും 4,000 പേർക്ക് കോവിഡ്
4167 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 12 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 3849 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം. 2744 പേർക്ക് ഇന്ന് രോഗം ഭേദമായി. 35724 പേരാണ് ആകെ ചികിത്സയിൽ കഴിയുന്നത്. ഇതുവരെ രോഗം 90089 പേർക്ക് ഭേദമായതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ചത്. 923 പേർക്കാണ് ജില്ലയിൽ കോവിഡ് ബാധിച്ചത്. കോഴിക്കോട് ജില്ലയിൽ 404 പേർക്കും കൊല്ലം ജില്ലയിൽ 355 പേർക്കും എറണാകുളം ജില്ലയിൽ 348 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കണ്ണൂർ ജില്ലയിൽ 330 പേർക്കും തൃശൂർ ജില്ലയിൽ 326 പേർക്കുമാണ് കോവിഡ് ബാധിച്ചത്. ശമ്പളം പിടിക്കുന്നത് തുടരാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ CPI സംഘടന. സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്ന് ജോയിന്റ് കൗൺസിൽ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. നേരത്തെ പിടിച്ച ശമ്പളം പണമായി തന്നെ ഉടൻ തിരികെ നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, പ്രതിപക്ഷ സംഘടനകൾ ഈ ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചു. കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയും അവർ നൽകുന്നുണ്ട്. അതിനിടയിലാണിപ്പോൾ CPI സംഘടന തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? സർക്കാർ നീക്കം ജീവനക്കാരെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് ജോയിന്റ് കൗൺസിലിന്റെ CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ നിലപാട്. ലോണുകൾ പോലും തിരിച്ചടക്കാൻ കഴിയാതെ ജീവനക്കാരിൽ പലരും ജപ്തി ഭീഷണിയിലാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഓർഡിനൻസിലൂടെ പിടിച്ചെടുക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ലെന്ന കടുത്ത വിമർശനവും ജോയിന്റ് കൗൺസിൽ ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ദോഷകരമായ നിർദ്ദേശം നടപ്പാക്കുന്നത് സർക്കാരിനെ വിപരീത ഫലമുളവാക്കും. കോവിഡ് കാലത്ത് ഗതാഗത പ്രശ്നം വിലക്കേണ്ടതുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ജീവനക്കാർ കടന്നുപോകുന്നത്. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നാണ് ജോയിന്റ് കൗൺസിലിന്റെ ആവശ്യം. സർക്കാരിന്റെ സാമ്പത്തിക സംബന്ധിച്ച് സംഘടനകളുമായി ചർച്ച നടത്തണം. ജീവനക്കാരുടെ വിവിധ വായ്പകളുടെ മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിച്ചു നൽകണം. ശമ്പളം ഈടാക്കുന്ന ജീവനക്കാരിൽ നിന്ന് 5 മാസത്തിന് ശേഷമേ ഓണം അഡ്വാൻസ് തിരിച്ചു പിടിക്കുക തുടങ്ങി വലിയ ആവശ്യങ്ങളാണ് ജോയിന്റ് കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാർ ഈ തീരുമാനത്തിൽ ശമ്പളം പിടിക്കുന്നത് തുടരാനുള്ള തീരുമാനത്തിനെതിരെ CPI അനുകൂല സംഘടന രംഗത്തെത്തിയിരിക്കുന്ന വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്. ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം 25 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തു. അതേസമയം ബില്ലിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചന നൽകിയ പ്രധാനമന്ത്രി ബിൽ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് വ്യക്തമാക്കി. അകാലിദൾ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ ഹരിയാനയിലെ BJPയുടെ സഖ്യകക്ഷിയായ JJPക്ക് മേൽ സമ്മർദ്ദം ശക്തമാണ്. കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന 3 ഓർഡിനൻസുകൾ നിയമമാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് കർഷകരുടെ പ്രതിഷേധം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കുള്ള നിയന്ത്രണം നീക്കി കർഷകർക്ക് കൂടുതൽ വിപണന സാധ്യത ഉറപ്പാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ ബില്ലുകൾ കർഷക വിരുദ്ധമാണെന്ന് കർഷകർ പറയുന്നു. താങ്ങുവില സമ്പ്രദായത്തെ തുരങ്കം വയ്ക്കുന്നതാണ് നിയമ ഭേദഗതിയെന്നാണ് പ്രധാന വിമർശനം. വൻകിടക്കാർക്ക് മാത്രമേ ബില്ലുകൊണ്ട് നേട്ടമുള്ളൂവെന്നും കർഷകർ പറയുന്നു. പഞ്ചാബിലും ഹരിയാനയിലും ദിവസങ്ങളായി കർഷകർ സമരത്തിലാണ്. കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, ആം ആദ്മി പാർട്ടി തുടങ്ങിയവരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം 25 ബന്ദിന് ആഹ്വാനം ചെയ്തു. എന്നാൽ ബില്ലിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ബിൽ കർഷകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ये भी मनगढ़ंत बातें कही जा रही हैं कि किसानों से धान गेहूं इत्यादि की खरीद सरकार द्वारा नहीं की जाएगी. ഓർഡിനൻസ് ആദ്യം അനുകൂലിച്ച ശിരോമണി അകാലിദൾ കർഷക പ്രതിഷേധം ശക്തമായതോടെയാണ് ബില്ലിനെ എതിർത്ത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്. ഹർസിമ്രത് കൗർ ബാദലിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. ഹരിയാനയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൈയാളുന്ന ജനനായക് ജനതാ പാർട്ടിക്ക് മേലും സമ്മർദ്ദം ശക്തമാണ്. ഉപമുഖ്യമന്ത്രി കസേരയേക്കാളും ദുഷ്യന്ത് ചൌതാലയ്ക്കടുപ്പം കർഷകരോടാണെന്നും സ്ഥാനമൊഴിയാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നടിയെ ആക്രമിച്ച കേസിൽ കൂറുമാറിയ നടൻ സിദ്ദിഖിനും നടി ഭാമയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി നടിമാരായ രേവതിയും രമ്യ നമ്പീശനും റിമാക്കല്ലെങ്കിലും. സിനിമയിലെ സഹപ്രവർത്തകരെ വിശ്വസിക്കാൻ കഴിയില്ലെന്നത് വേദനാജനകമാണെന്നും ഭാമയുടെ നടപടി അമ്പരപ്പിച്ചുവെന്നും രേവതി ഫേസ്ബുക്കിൽ കുറിച്ചു. സാക്ഷികൾ തടവുകാരായി മാറുന്നുവെന്ന് രമ്യ നമ്പീശനും ലജ്ജ തോന്നുന്നുവെന്ന് റിമയും പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ സിദ്ദിഖും ഭാമയും മൊഴി മാറ്റിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് സിനിമാ രംഗത്തുനിന്ന് ഉയരുന്നത്.
സിദിക്ക് കൂറുമാറിയതിൽ അത്ഭുതമില്ലെന്ന് രേവതി. പക്ഷേ ഭാമയുടെ നടപടി അമ്പരിപ്പിച്ചു. സിനിമയിലെ സഹപ്രവർത്തകരെ വിശ്വസിക്കാൻ കഴിയില്ലെന്നത് വേദനാജനകമായ അവസ്ഥയാണെന്നും രേവതി ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടെയുള്ളവർ കൂറുമാറിയത് ഹൃദയവേദനയാണെന്ന് രമ്യ നമ്മീശന്റെ പ്രതികരണം. ദുരിതമനുഭവിച്ച സ്വന്തം കൂട്ടുകാരിയെ എങ്ങനെ ഒറ്റിക്കൊടുക്കാനാകും? പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഭാമ ഇപ്പോൾ മാറ്റിപ്പറയുന്നത് എന്തിനെന്നും രമ്യ ചോദിക്കുന്നു. വിജയം വരെ പോരാട്ടം തുടരുമെന്നും രമ്യ നമ്പീശൻ പറഞ്ഞു. അതിജീവിച്ചവൾക്കൊപ്പം നിന്ന സഹപ്രവർത്തക അവസാന നിമിഷം കൂറുമാറിയത് വേദനാജനകമാണെന്നാണ് റിമ കല്ലിങ്കലിന്റെ പ്രതികരണം. അവൾക്ക് അവരുടെ ഏറ്റവും കൂടുതൽ സഹായം വേണ്ട സമയത്താണിതെന്നും അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടുകൂടി റിമ ഫേസ്ബുക്കിൽ കുറിച്ചു. കൂറുമാറ്റത്തിനെതിരെ സിനിമാ രംഗത്തു നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിലും സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC ഇതുവരെയും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് 18 കൊച്ചി. ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ പ്രവർത്തനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഭരണമാറ്റത്തിനുള്ള ഊർജ്ജമാകണമെന്ന് AK ആന്റണി. ഉമ്മൻചാണ്ടിയിൽ നിന്ന് പാർട്ടിയും ജനങ്ങളും ഇനിയും ഏറെ പ്രതീക്ഷിക്കുന്നുവെന്ന് KC വേണുഗോപാൽ ആശംസിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന ചർച്ചകൾ അണിയറയിൽ സജീവമാകുമ്പോൾ KPCC സംഘടിപ്പിച്ച ചടങ്ങിലെ സീനിയർ നേതാക്കളുടെ ഉമ്മൻചാണ്ടി പ്രശംസ ചർച്ചയാകുന്നു. തെരഞ്ഞെടുപ്പ് വർഷം പടിവാതിൽക്കൽ നിൽക്കെ പ്രതിപക്ഷ നിരയിൽ ക്യാപ്റ്റനെ പോലെ തന്നെ കളനിറയുകയാണ് ഉമ്മൻചാണ്ടിയും. ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ സാമാജികത്വത്തിന്റെ 50th വാർഷികം കോൺഗ്രസ് ക്യാമ്പിന് ഊർജമായെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി ഒഴിഞ്ഞുമാറുകയാണെങ്കിലും അണിയറയിൽ ചർച്ചകൾ സജീവം. KPCC ഉമ്മൻചാണ്ടിക്കായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ ഭരണമാറ്റത്തിനുള്ള ഊർജമായാണ് AK ആന്റണി സുവർണ ജൂബിലി ആഘോഷത്തെ വിശേഷിപ്പിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും ജനങ്ങൾ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഇനിയുമേറെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ചടങ്ങിൽ KC വേണുഗോപാൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയിൽ കാലവും നമ്മുടെ നാടും ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. എല്ലാ നേട്ടത്തിന്റെയും നേരവകാശികൾ ജനങ്ങളും പാർട്ടിയുമെന്ന ആശംസകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി. സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മടങ്ങിവരവിന്റെ വിളംബരമായി വിലയിരുത്തുന്നവരുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.